ഇത്തവണത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ നേടുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ കാര്യങ്ങൾ ഈ രീതിയിൽ പോയാൽ നിലവിൽ ഇന്ത്യയെ വെല്ലാൻ ആരുമില്ല. നിലവിൽ ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ 3 മത്സര പരമ്പരയും ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 5 മത്സര പരമ്പരയും ഇന്ത്യക്ക് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 തവണയും ഇന്ത്യയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി നേടിയത്. ശക്തമായ ബോളിംഗ് നിര ഇല്ലാത്തതാണ് ഓസ്ട്രേലിയക്ക് തിരിച്ചടിയാകുന്നത്. തുടർച്ചയായി അവരെ മത്സരങ്ങൾ വിജയിപ്പിച്ചിരുന്ന ക്വാളിറ്റി ബൗളേഴ്സ് നിലവിൽ അവർക്കില്ല. അതിനാൽ തന്നെ ഇത്തവണയും ഇന്ത്യ കപ്പ് നേടാനാണ് സാധ്യത കൂടുതൽ. നാട്ടിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ന്യൂസിലാൻഡിന് കഴിയും എന്ന് കരുതുന്നുമില്ല. ഇന്നലെയും ഇന്നുമായി ഇന്ത്യ ലോക ക്രിക്കറ്റിനെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതാണ്ട് എല്ലാവരും 2 ടെസ്റ്റ് സമനിലയാകുമെന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ വിരമിക്കലിനോടടുത്തപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആളല്പം മാറിയിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ ഒരു മടിയുമില്ലാത്ത ക്യാപ്റ്റൻ, ഗംഭീർ തല്ലാൻ പറഞ്ഞാൽ കൊല്ലാൻ ഇറങ്ങുന്ന പടയാളി. T20യിൽ നിന്ന് വിരമിച്ചു എന്ന് പറഞ്ഞിട്ട് ആശാൻ ടെസ്റ്റിലാണ് ഇപ്പോൾ T20 കളിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ബംഗ്ലാദേശ് ഒരിക്കലും പ്രതീക്ഷിച്ചു ഒന്നായിരുന്നില്ല. ഒരു ആത്മഹത്യാപരമായ ബാറ്റിംഗാണ് ഇന്ത്യ നടത്തിയത്. 50 ഓവറിൽ ക്യാപ്റ്റൻ 400 റൺസ് അടിക്കാൻ പറഞ്ഞാൽ പിന്നെ ടീമംഗങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. സമനിലയ്ക്ക് തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ ബംഗ്ലാദേശ് ഒരിക്കൽ പോലും 2 ഇന്നിങ്സിൽ ശ്രദ്ധയോടെ ബാറ്റ് ചെയ്ത് സമനിലയ്ക്ക് ശ്രമിച്ചതുമില്ല. ജയ്സ്വാളും രോഹിത്തും ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരിക്കലും ഇന്ത്യ ടെസ്റ്റാണ് കളിക്കുന്നതെന്ന തോന്നൽ ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ബാസ്ബോളിൻ്റെ ആശാന്മാരായ ഇംഗ്ലണ്ട് പോലും നിലവിൽ ശ്രദ്ധിച്ചാണ് ടെസ്റ്റ് കളിക്കുന്നത്. അപ്പോഴാണ് ടീം ഇന്ത്യ ഇന്നലെ T20 മോഡിൽ കളിച്ചത്. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഷമി കൂടി എത്തുന്നതോടെ ടീം കൂടുതൽ കരുത്തരാകും. കാത്തിരിക്കാം കൂടുതൽ മികച്ച ഇന്ത്യയുടെ പ്രകടനങ്ങൾക്കായി.